السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد، സഹോദര സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നാഫിയ ഇൽമ് പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും ഇതുകൊണ്ട് അമൽ ചെയ്യുവാനും ആഖിറത്തിൽ ഉന്നതമായിരിക്കുന്ന വിജയം കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ശാരീരിക, മാനസിക, പൈശാചികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ തൊട്ട് അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം ദാരിദ്ര്യമുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അത് ദാരിദ്ര്യം വരുത്തി വെക്കുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പണ്ഡിതന്മാരവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് ആ വിഷയങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്തു പോകുന്നുണ്ട്, ഷുവർ, ഉറപ്പായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ, ഞാൻ ഒഴിവാക്കുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഷക്കത്ത്, ഒരു പ്രശ്നമുണ്ടാവുന്നതല്ല. അതാ എത്തരം കിട്ടിയാലും നമ്മൾക്ക് തികയാത്ത അവസ്ഥകൾ വരിക. എപ്പോഴും ടെൻഷനും പ്രയാസമായിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങുക. എവിടെയോ ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്, അത് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക. ഇങ്ങനെയൊക്കെ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങൾ, ഞാനിപ്പോൾ കുറച്ച് സംഗതികൾ പറയാൻ പോകുന്നുണ്ട്. എല്ലാം എടുത്ത് പറയാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ടവർ കിതാബ് രേഖപ്പെടുത്തിയ ഷർവാൻ ഇമാം 1-ാം വാള്യം, അത് 238-ാം പേജിൽ പറഞ്ഞതും, അതുപോലെ തന്നെ ഹയാത്തുൽ ഹയവാനിൽ പറഞ്ഞതും, അതുപോലെ തന്നെ തഅലീമുൽ മുതഅല്ലിം എന്ന ഗ്രന്ഥത്തിൽ പഠഞ്ഞു തന്നതായിരിക്കുന്ന വിഷയങ്ങളാണ് ഒക്കെ പ്രൂഫിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇൻഷാ അല്ലാ, നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ, ശരിക്കും ഈ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് ഇത് പോസിറ്റീവ് മൈൻഡോട് കൂടി എടുക്കുക. അങ്ങനെ നമ്മൾ അതിനെ ഒഴിവാക്കുമ്പോൾ ഇൻഷാ അല്ലാ നമ്മൾക്ക് ഒരു സിഹറുണ്ടാവില്ല, കണ്ണീരുണ്ടാവില്ല. ഇതൊക്കെ ഇതുകൊണ്ട് വരുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ആ മനോഭാവം നമുക്ക് വരും. എന്താണ് പറയുക? ദാരിദ്ര്യം ഉന്മൂലനം, നിർമാർജനം ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടി എന്താണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് കിതാബിൻ്റെ ഇബാറത്ത് വായിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ശരിക്കും മനസ്സിലാക്കിക്കൊള്ളുക എൻ്റെ മുമ്പിന് മുമ്പിനാത്തുകൾ. എന്ത്? ഒന്ന്, എന്ത്? വന്നവും ഒരിയാനൻ, അതായത് നഗ്നനായിട്ട് ഉറങ്ങുക എന്നത് ദാരിദ്ര്യം വരുത്തുന്ന അതാണ്. നഗ്നമായിട്ട് ഉറങ്ങുക എന്നുള്ളത്, രാത്രി കിടന്നുറങ്ങുമ്പോൾ തുണി അഴിച്ചിട്ട് ഉറങ്ങുക, അത് ദാരിദ്ര്യം വരുത്തുന്നതാണ്. ശൈത്താൻ പലനിലക്കുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മെ കളിപ്പിക്കും. ആയതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക, ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് ദാരിദ്ര്യം വരുത്തി കൂട്ടുന്നതാണ്. വസ്ത്രമഴിച്ച് വെറും പുതപ്പിലായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുക അത് പാടില്ല, ഹറാമു തന്നെയാണ്. എന്ന് മാത്രമല്ല, വൽ ബൗലൂരിയാന, അതുപോലെ തന്നെ നിഷിദ്ധമാക്കപ്പെട്ടതാണെന്നർത്ഥം. വൽ ബൗലു ഉരിയാന, അതുപോലെ തന്നെ മൂത്രമൊഴിക്കുക. എങ്ങനെ? വസ്ത്രമഴിച്ചിട്ട് തന്നെ മൂത്രമൊഴിക്കുക. ബാത്റൂമിൽ പോയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസൊക്കെ മനസ്സിലാകുമ്പോൾ കാണാം, നീ ഭൂമിയിലേക്ക് ഇങ്ങനെ ഇരിക്കാൻ ഇങ്ങനെ അടുത്തു പോകുമ്പോൾ ഇത് ഡ്രസ്സിങ്ങനെ കയറ്റിക്കൊണ്ട് വരിക എന്നല്ലാതെ പോയ ഉടനെ തന്നെ ഇങ്ങനെ കച്ചം കെട്ടിയിട്ട് അങ്ങനെ അങ്ങ് ഇരിക്കലല്ല. ഹദീസ് എന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരിമാരെ, വൽ ബൗലു ഉരിയാന, നഗ്നനായിട്ട് മൂത്രമൊഴിക്കലും അതും ദാരിദ്ര്യം വരുത്തുന്നതാണ്. മാത്രമല്ല, വൽ അക്കുല്ലു ജുനുബൻ, ജനാപത്തുകാരനായിട്ട് തിന്നുക എന്നുള്ളത്. ജനാപത്തുകാരനായി തിന്നുക എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധമായ സാഹചര്യമാണ്, ജനാപത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ നിലക്ക് ഒരാൾ തിന്നുക എന്നുള്ളതും ദാരിദ്ര്യം വരുത്തതാണ്. നമ്മൊന്ന് ചിന്തിച്ച് നോക്ക്, കുളി നിർബന്ധമായ സ്ഥിതിയിൽ എത്ര ആൾ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാൻ ചാൻസ് ഇല്ല എൻ്റെ മോനുകളെ. അതുപോലെ തന്നെ മുത്തക്കി എന്നാൽ ആ ജമ്പിൻ, ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചായരി തിന്നുക, തിന്നുമ്പോൾ അതിൻ്റെ മര്യാദയുണ്ട്. ബിസ്മി കൊണ്ട് തുടങ്ങുക, അടുത്ത ഭാഗത്ത് നിന്ന് തിന്നുക, മല്ലെ മല്ലെ ചവച്ചിറക്കുക, അല്ലേ? അതുപോലെ തന്നെ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയുക. എന്ന് മാത്രമല്ല, തിന്നാനും കുടിക്കാനും തിന്നാൻ വേണ്ടി നമ്മൾ തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ രണ്ട് കഴിയും കഴുകുക. അതൊക്കെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുന്ന കാര്യമാണ് എൻ്റെ സഹോദരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ നമുക്കതിൻ്റെ പറയാം. അപ്പോൾ ചാരിരുന്നവനായി തിന്നുക എന്നുള്ളതും ദാരിദ്ര്യം വരുത്തുന്നതാണ്. അതുപോലെ തന്നെ വത്തഹാവുനു ബിസഖാതത്തിൽ മൈദ, നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ
ഭക്ഷണം നമ്മളിൽ നിന്ന് താഴോട്ട് വീഴുകയാണ് വീഴുകയാണ് അതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കുക. റസൂലുള്ളാഹി ഹദീസിൽ കാണാം, ഒരു എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ ഒരു പിടി വീണ് കഴിഞ്ഞാൽ അതിനെ തട്ടി അതിലെന്തെങ്കിലും മോശത്തരം ഉണ്ടെങ്കിൽ അതിനെ തട്ടി മാറ്റി തിന്നണമെന്നല്ലേ, അതുകൊണ്ട് ഒഴിവാക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇത്ര നമ്മൾ നിസ്സാരവൽക്കരിക്കുക എന്നുള്ള സംഭവം എൻ്റെ മുമ്പിന് മുമ്പിനകത്തുകൾ അത് ദാരിദ്ര്യം വരുത്തുന്ന കാര്യമാണ്. മാത്രമല്ല വഹർഖുശിൽ ബസലി വസൂം, അതെ ചുവന്ന ഉള്ളി വെളുത്തുള്ളി അതിൻ്റെ തോല് കരിക്കൽ അത് ദാരിദ്ര്യം വരുത്തുന്ന കാര്യമാണ്. വീട്ടിൽ ഉള്ളി നമ്മൾ മുറിക്കാറുണ്ട്, ഏതെങ്കിലും ഡിന്നർ ഫംഗ്ഷന് വരുമ്പോൾക്ക് പാർട്ടി ഉണ്ടാകുമ്പോൾക്ക് ധാരാളമായിട്ട് ഉള്ളി കൈകാര്യം ചെയ്യുന്നുണ്ട്. സവാള അതേ കച്ചമ്പാറിനും അതുപോലെ തന്നെ കറിക്കും മറ്റും ബിരിയാണിക്കൊക്കെ യൂസാക്കുമ്പോൾ, അപ്പോൾ അതിനൊക്കെ അങ്ങനെ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ട് കത്തി കടുപ്പിലിട്ട് കത്തിക്കുക, അത് ദാരിദ്ര്യം വരുത്തുന്ന കാര്യമാണ്. അത് വെളുത്തുള്ളിയാകട്ടെ അല്ല ചുവന്നുള്ളിയാകട്ടെ, അതുപോലെ തന്നെ വക്കൻസുൽ ബൈത്തി ബിൽ മിന്തിയിൽ, അതെ ഉറുമാൽ കൊണ്ടിട്ട് അത് ടൂവല് കൊണ്ടിട്ട് അല്ലെങ്കിൽ തുണി കൊണ്ടിട്ട് വീടിനിങ്ങനെ അടിക്കുക, മാച്ചിൽ കൊണ്ടിട്ട് ചൂര് കൊണ്ടിട്ടല്ല, തുണി കൊണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വീട്ടിനെ ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കുക അത് പാടില്ല. അത് ഡ്രസ്സ് അതിനുള്ളതല്ലോ, അതൊരു നിസാരവൽക്കരിക്കലല്ലേ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ വിഷയം നമ്മളിൽ ഉണ്ടോ ഇല്ലേ നിർമാർജ്ജനം ചെയ്യണം, ഇല്ലാമേ ചെയ്യണം അതിനെ നമ്മൾ, അത് ദാരിദ്ര്യം വരുത്തുന്ന കാര്യമാണ്. മാത്രമല്ല ഖംസുൽ ബൈത്തി ബില്ലൈൽ, രാത്രിയിൽ അടിക്കുക എന്നുള്ള വിഷയം, രാത്രി അടിക്കാൻ പാടില്ല വീട് അടിച്ച്, അതൊക്കെ പകലാണ് അതിൻ്റെ ഡ്യൂട്ടി, അതിൻ്റെ സമയമൊക്കെ പകലാണ്. രാത്രി അടിച്ച് അടിക്കുകയാണെങ്കിൽ ആ എന്നും രാത്രി അടിക്കുക എന്നുള്ളത് കറാഹത്താണ്. എന്ന് മാത്രമല്ല എൻ്റെ സഹോദര സഹോദരിമാർ ദാരിദ്ര്യം വരുത്തുന്നതാണ്. വത്തർക്കുൽ കുമാമത്തി ഫിൽ ബൈത്ത്, എന്താണ് കുപ്പത്തൊട്ടി അങ്ങനെ ഇട്ട് വേസ്റ്റ് ബോക്സ് അങ്ങനെ തന്നെ നിലനിൽക്കുക, അടിച്ച് വീട് അടിച്ച് വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടതിൻ്റെ വേസ്റ്റുകളെല്ലാം ഒരു മൂലയിൽ തന്നെ അങ്ങനെ നിൽക്കുക. എത്ര വീടുകളുണ്ട് എൻ്റെ മുമ്പിന് മുമ്പിന്, ശ്രദ്ധിക്കുന്നില്ല നമ്മൾക്ക് എന്താണ് ഡ്യൂട്ടി ഉള്ളത് എൻ്റെ മുമ്പിന് മുമ്പിനകത്തുകളിൽ. ഇതിലൊക്കെ ദാരിദ്ര്യപരം സംഗതിയാണെന്ന് മനസ്സിലാക്കുക. പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ വരാനുള്ള കാരണം ഇത് തന്നെയാണ്. അടിച്ച് വാരെടുക്കുന്നില്ല, അവിടെ മൂലയിൽ ഇങ്ങനെ കൂട്ടി വെക്കുക. അത് കിതാബിലുള്ളതാണ്, വത്തർക്കുൽ ഖുമാമത്തി ഫിൽ ബൈത്ത്, അതെ വീട്ടിൽ അടിച്ചു കൂട്ടിയത് വാരി ഒഴുകാക്കാതിരിക്കുക എന്നുള്ളത്. എന്ന് മാത്രമല്ല വൽ മശ്യു ഖുദ്ദാബൽ മശായിഖ്, അതെ വയസ്സന്മാരുടെ മുന്നിൽ നടക്കുക. നമ്മളെക്കാൾ ഏജ് കൂടിയ ആളാകുമ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ നടക്കാൻ പാടില്ല, അവരെയും ബഹുമാനിക്കണം നമ്മൾ. കാരണം വലിയവരെ ബഹുമാനിക്കാത്ത ചെറിയവരെ സ്നേഹിക്കാത്തവർ നമ്മൾ പെട്ടവനല്ല. മല്ലം യർഹം സുഗീറന വലം യുഅഖിർ കബീ കബീറന ഫലൈസ മിന്ന, ചെറിയവരെ സ്നേഹിക്കാത്ത വലിയവരെ ബഹുമാനിക്കാത്ത ആളുകൾ നമ്മൾ പെട്ടവനെയല്ല എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അതുകൊണ്ട് ഇർഹമു മം ഫിൽ അർദി വയർഹമുക്കും മം ഫിസ്സമ, ഭൂമിയിലുള്ളവരോട് നിൽ കൃപ കാണിക്കുക, കാരുണ്യം കാണിക്കുക, എങ്കിൽ ആകാശത്തിലുള്ളവൻ അള്ളാഹു മാലാകന്മാർ നിങ്ങളോട് കാരുണ്യം കാണിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരന്മാരെ, ഈ വയസ്സന്മാരെ മുന്നിൽ നടക്കാൻ പാടില്ല, പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് എന്താണ് നമ്മൾ ദാരിദ്ര്യം വരാനുള്ള കാരണം കൂടി ആണ് എന്നാണ് ഇവിടെ പറഞ്ഞു വന്നത്. ഞാൻ യഥാലൊരിക്കൽ ഒരു യുവാവ് അക്രമ, യഥാൽ ഒരു വൃദ്ധനെ ഒരു യുവാവ് അക്രമ, എന്നാൽ അവൻ വയസ്സായി വരുമ്പോൾ ഉഖീമ എന്നാണ്. എന്ത് ഒരാൾ അയാൾ ഒരു വയസ്സനെ നീ ബഹുമാനിച്ച് കഴിഞ്ഞാൽ ഇവനക്ക് വയസ്സാകുമ്പോൾ ബഹുമാനിക്കുന്ന ആളെ ഉണ്ടാവുക, ഞാൻ ഒരു വയസ്സനെ ബഹുമാനിച്ചാൽ എനിക്ക് വയസ്സാകുമ്പോൾ എന്നെ ബഹുമാനിക്കുന്ന ആളുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് വയസ്സന്മാരെ മുന്നിൽ നടക്കാൻ പാടില്ല, അതും ദാരിദ്ര്യം വരുത്തുന്നതാണ്. മാത്രമല്ല വനിതാവ് ലബുവൈൻ ബി ഇസ്മിഹിമ, ഉപ്പ ഉമ്മാൻ്റെ പേര് ചൊല്ലിട്ട് വിളിക്കുക. ഉപ്പ ഉപ്പയാണ്, ഉമ്മ ഉമ്മയാണ്, ആ ബഹുമാന പുരുഷരം തന്നെ നമ്മൾ വിളിക്കണം എന്നല്ലാതെ കണ്ടിട്ട് നമ്മൾ അവരുടെ പേര് ചൊല്ലി വിളിക്കുക അത് പാടില്ല. അത് ബഹുമാനം കുറച്ച് കാണാൻ അപ്പോൾ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്നതാണ്. ബിസ്മിഹിമ, അതെ ഉപ്പ ഉമ്മാം അവരുടെ പേര് കൊണ്ട് വിളിക്കുക. എന്ന് മാത്രമല്ല വൽ ഹിലാലു ബിക്കുല്ലി ഖഷബ, എന്തെന്ന് എൻ്റെ സഹോദരന്മാരിവിടെ മനസ്സിലാക്കണം. പല്ലടക്കുത്തുക എന്നുള്ള സംഭവം, പല്ലടക്കുത്തുക ബിക്കുല്ലി ഖഷബ വൽ ഹിലാലു പല്ലിൽ കുത്തലും ബിക്കുല്ലി ഖഷബ, എല്ലാ മരം കൊണ്ടും എല്ലാ മരക്കഷ്ണം കൊണ്ടും പല്ലിൽ കുത്തുക എന്നുള്ള സുന്നത്തുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തഹല്ലലു ഫൈന്നഹ മിനൻ നളാഫ, നിങ്ങൾ പല്ലട കുത്തുക അത് സുന്നത്താണ്, അത് നളാഫത്തിൽ വൃത്തിയിൽ ക്ലീനിൽ പെട്ട സംഗതിയും കൂടിയാണ്, നിയത്തും കൂടി വെച്ചാൽ അതിന് കൂലി കിട്ടുന്നതുമാണ്. അപ്പോൾ കിട്ടിയ എല്ലാ മരക്കഷ്ണം കൊണ്ടിട്ട്
തീപ്പെട്ടിൻ്റെ കൊള്ളിയാകട്ടെ, അത് മരത്തിൻ്റെ കഷ്ണമാവട്ടെ, അല്ലെങ്കിൽ ഓലയുടെ അതിലുള്ള ഉരുക്കിളി കൊണ്ടാകട്ടെ, കിട്ടിയതൊക്കെ അങ്ങനെ വളരെയേതെങ്കിലും ഒന്നാണ് യൂസ് ആക്കേണ്ടത്. അതും ദാരിദ്ര്യം വരുത്താനുള്ള ഒരു റീസൺ ആണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്നു മാത്രമല്ല, എൻ്റെ സഹോദര സഹോദരന്മാരെ, വഖസുലുൽ യദി ബിത്വീരി വത്തുറാബ്, കളിമണ്ണ് കൊണ്ടും അതുപോലെ തന്നെ മണ്ണ് കൊണ്ട് കൈ കഴുകുക, അത് പാടില്ല. കളിമണ്ണ് കൊണ്ടും അതുപോലെ തന്നെ മണ്ണ് കൊണ്ടും കൈ കഴുകലും, ബിത്വീനി കളിമണ്ണ് കൊണ്ടും മണ്ണ് കൊണ്ടും അത് പാടില്ല, അത് പാടില്ല. ആവശ്യമുള്ള സന്ദർഭത്തിലല്ല ഇത് പറയുന്നത്, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്യുക എന്നത്. ചിലപ്പോൾ കള്ളിമണ്ണ് കൊണ്ട്, മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് നായി തൊട്ടതിന് കൈ കഴുകുക, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നുണ്ട്. അവിടെയല്ല പറഞ്ഞത്, ആവശ്യമില്ലാതെ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് എന്ത്, അത് ദാരിദ്ര്യത്തിന് ഉയർത്തി കൂട്ടുന്നതാണ്. മാത്രമല്ല, വൽ ജുലൂസ് വലൽ അതബത്തി, ഉമ്മരപ്പടിയിലിരിക്കുക. ചില വയസ്സന്മാർക്ക് കാണാം, പഴയ കാലത്തൊക്കെ കാണാറുണ്ട്. കുട്ടികളോട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കുട്ടികൾ നമ്മളോട് മെമ്പറാണ്, നമ്മുടെ ഫാമിലി മെമ്പറാണ്, നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അവരോട് പറഞ്ഞു കൊടുക്കണം എന്തെന്ന്, ഉമ്മരത്തിരിക്കാൻ പാടി, ഉമ്മരപ്പടിയിലിരിക്കാൻ പാടില്ല, അത് ദാരിദ്ര്യം വരുത്തുന്നതാണ്. മാത്രമല്ല, ഒല്ലിത്തിക്കാവല അഹദി മിസ്രയിൽ ബാബ്, ബാദലിൻ്റെ രണ്ടാലൊരു പൊടിയിൽ ഇങ്ങനെ ചാരിയിരിക്കുക, ബാദൽ ബാദൽ എന്നിട്ട് ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കുക, അത് പാടില്ല, അത് ദാരിദ്ര്യത്തിനെ ഉരുത്തി കൂട്ടുന്ന സംഗതിയാണ്. എങ്ങനെ പറഞ്ഞത്? വല്ലിത്തിക്കാവ് അല അഹദി മിസ്രയിൽ ബാബ്, വാതിലിൻ്റെ രണ്ടാലൊരു പൊഴിയുടെ മേൽ നിൽക്കൽ, അത് പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞു കൊണ്ടുവന്നത്. വാതിലിൻ്റെ രണ്ടാലൊരു പൊഴിയുടെ മേൽ ചാരിയിരിക്കലും ചാരി നിൽക്കലും അത് പാടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ വത്തവല്ലുഫിൽ മിബ്റസി, വിസർജന സ്ഥലത്തിൽ ഉദു ചെയ്യൽ, ബാത്റൂമിൽ ഉദു ചെയ്യൽ, അതും ദാരിദ്ര്യം ഉരുത്തുന്ന കഴിവിൻ്റെ പരമാവധി നമ്മൾ സൂക്ഷിക്കുക തന്നെ എൻ്റെ ഒമ്മനുകളെ. കാരണം വിസർജനം നടത്തുന്ന സ്ഥലമാണ്, വിസർജനം നടത്തുന്ന സ്ഥലം, മിബ്റസ് എന്നല്ലേ എങ്ങനെയാണ്, വിസർജന സ്ഥലത്ത് വെച്ചിട്ട് ഉദു ചെയ്യുക, അത് ദാരിദ്ര്യം ഉരുത്തുന്നതാണ്, കഴിവിൻ്റെ പരമാവധി. കാരണം വിസർജനവും ഈ വെള്ളവും ഒക്കെ എന്ത് ഒന്നിച്ചു പോവുക അല്ലേ, അതൊക്കെ അത്ര മോശമായിട്ട് കാണുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് നമ്മൾക്കത് ഈസിയാണ്, എളുപ്പമാണെന്ന് നോക്കിയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്തു പോയാൽ ദാരിദ്ര്യം നമ്മളെ പിടികൂടുന്നുകയാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മാത്രമല്ല, ഖിയാതത്തു സൗബ്യല ബദനിഹി, ധരിച്ചിര വസ്ത്രം, ഇപ്പോൾ വസ്ത്രം കീറിയിട്ടുണ്ട്, ഇവിടെ കീറിയിട്ടുണ്ട്, ഈ ഇട്ട സ്ഥിതിക്ക് തന്നെ നമ്മൾ തുന്നുക, വസ്ത്രം തുന്നുക, ഇന്നില്ല, പഴയ കാലത്ത് അങ്ങനെ കൂടുതലാണ്, അതും ദാരിദ്ര്യത്തിന് വരുത്തുന്നതാണ്. വത്ത ജിഫീഫുൽ വജിഹി ബി സൗബി, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടായിട്ട് മുഖത്തിന് ഈ വസ്ത്രം കൊണ്ട് ഇങ്ങനെ തുടക്കുക. ഭക്ഷണം കഴിഞ്ഞ പല ആളുകളെല്ലാം കാണുന്നുണ്ട്, തുണി കോന്തൽ ഇങ്ങനെ പൊന്തിച്ചെടുത്തിട്ട് ഇങ്ങനെ മുഖം തോർത്തുക, അത് പാടില്ല. വത്ത ജിഫീഫുൽ വജ്ഹു ബിസ്സൗബി, മാത്രമല്ല വത്തർക്കു ബൈത്തിൽ അങ്കബൂത്തി ഫിൽ ബൈത്ത്, അതുപോലെ തന്നെ വീട്ടിൽ ഇട്ടുകാരി വല അങ്ങനെ തന്നെ പിടിച്ച് കെട്ടി നിൽക്കുക, വല എടുക്കാതെ വീടുകൾ, അതും എന്താണ്, ദാരിദ്ര്യം വരുത്തുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, വത്തഹാവുനു ബിസ്വലാത്തി, നിസ്കാരത്തിനോട് ഇൻഷാല്ലാ നമുക്കത് പറയാൻ പോകാനുണ്ട്, നിസ്കാരത്തിനോട് താല്പര്യമില്ലായ്മ, അതിനോട് അശ്രദ്ധ പുലർത്തുക, അതും ദാരിദ്ര്യം വരുത്തുന്ന കാര്യമാണ്. വൈസ്രാവുൽ ഖുറൂജി മിനൽ മസ്ജിദ് വല്ലിബ്തികാറു ബിദ്ദഹാബിലെ സൂഖി, പള്ളിയിലേക്ക് പോയാൽ പെട്ടെന്നായിട്ട് മടങ്ങി വരുന്നത്, പള്ളിക്ക് പോകുന്നു പെട്ട, അവിടെ കുറച്ച് സമയം യൂസ് ആക്കാനും സമയമില്ല. അതുപോലെ അങ്ങാടിക്കാണെങ്കിൽ കുറേ നേരത്തെ തന്നെ പോവുക, അതിരാവിലെ തന്നെ പോവുക, കുറേ കഴിഞ്ഞ് മടങ്ങി വരിക, ഇതൊക്കെ ദാരിദ്ര്യം വരുത്തുന്ന കാര്യങ്ങളാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, വൈസ്രാവുൽ ഖുറൂജി മിനൽ മസ്ജിദ് ബഅദ സ്വലാത്തിൽ ഫജ്ർ വല്ലിബ്തികാർ ബിദ്ദഹാബിൽ സൂഖ് വല്ലിബ്താഉ ഫിർ റുജൂഇ മിൻഹു. അപ്പോൾ അത് രാവിലെ നമ്മൾ പള്ളിയിലേക്ക് പോയാൽ സുബഹിസ്കരിച്ച് ഉടനെ തന്നെ ഓടി വരാൻ പാടില്ല, കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ദിക്റും ദുആക്കും നടത്തണം. പള്ളിയിലേക്ക് പോകുന്ന കാര്യത്തിൽ നമ്മൾ പിന്തിക്കുക, ഇനി പോയാൽ തന്നെ ഉടനെ തന്നെ പാഞ്ഞു വരിക, നേരെ മറിച്ച് അങ്ങാടിയിലേക്കാണ് അതിരാവിലെ പോവുക, അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടാണ്. ഇന്നത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണ്, അങ്ങാടിയിൽ പോയിട്ട് കുറേ സമയം വേസ്റ്റാക്കിയിട്ട് അല്ല രാത്രി പാതിരാക്കി വരിക, ഇതൊക്കെ ദാരിദ്ര്യം വരുത്തുന്ന കാര്യങ്ങളാണെന്നാണ് പണ്ഡിതന്മാരോട് കൂടെ കിതാബിൽ രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ വശിറാവ് ഖുസൈറാത്തിൽ ഖുബ്സി മിനൽ ഫുഖറായി സുബ്ബാൽ, യാചകരായിരിക്കുന്ന പാവപ്പെട്ടവരിൽ അവരിങ്ങനെ യാചിച്ച് മേടിച്ചത് നമ്മൾ എന്താക്കുക, അവരിൽ നിന്ന് ചോദിച്ച് തിന്നുക, അവർ ഇരന്നിരന്ന് തിന്നുകുന്നവരാണ്, നമ്മൾ അവരെ തുരന്ന് തിന്നുക, അത് പാടില്ല എന്നാണ്.
ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളും കൂടുതലാണ് ഒരു മുമ്പിനികൾ പാവപ്പെട്ടവർ ഇങ്ങനെ അവരുടെ രണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവരെ നമ്മൾ വഞ്ചിച്ചിരുന്നത് അതൊക്കെ ദാരിദ്ര്യം, നമുക്ക് അത് ദഹിക്കൂല എന്ന് മാത്രമല്ല ദുആഇ ശരിയാലൽ വലദി, കുട്ടികളെ ശപിക്കുക. എൻ്റെ മാതാപിതാക്കളോട് ശ്രദ്ധിക്കാനുണ്ട്, മക്കളില്ല മക്കളില്ല എന്ന് പലരും പറഞ്ഞു. അങ്ങനെ മക്കളുണ്ടായി, പിന്നെ അവരുടെ കുരുത്തക്കേടുക്കും. കുട്ടികളും കുരുത്തക്കേട് കാട്ടുന്നവരല്ലേ, അവർ അനുസരണ കാണിക്കുന്നവരാണ്, അനുസരണക്കേട് കാണിക്കുന്നവരാണ്. അതൊക്കെ നമ്മൾ ആ കൺട്രോളിങ്ങിൽ ഉള്ളതാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മളും സംഭവിക്കുമ്പോഴാണ് അവിടെ മിസ്റ്റേക്ക് അവിടെ മൈനസ് മൈൻഡ് അവിടെ വരുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ എന്തെങ്കിലും കുരുത്തക്കേട് കണ്ടു കഴിഞ്ഞാൽ അവർ ശപിക്കാൻ പാടില്ല, ശാപ പ്രാർത്ഥന നടത്താൻ പാടില്ല. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താവും, നമ്മൾക്കാണ് അത് തിരിച്ചടിക്കുന്നത്. മേലെ തൂക്കി തൊപ്പിയാൽ താഴോട്ടേക്ക്, ശരീരത്തിലേക്കെന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വത്തറുക്കുൽ തഹ്മീരില്ലവാനി, അതുപോലെ തന്നെ ഏതൊരു അടുക്കള പാത്രയാണെങ്കിലും കറിയുണ്ട്, ചോറുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണമുണ്ട്, ഭക്ഷണമുള്ള ആ സൂക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന പാത്രങ്ങൾ മൂടി വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എന്തും കിട്ടിയില്ല ഒരു വിരലിൻ്റെ വിറകിൻ്റെ കുഴിയും കൂടെ നിങ്ങൾ വെക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹദീസിലൊക്കെ അങ്ങനെ കാണാം എൻ്റെ മുമ്പിനുകളെ. അതുകൊണ്ട് ഒന്നും തുറന്നിട്ട് വെക്കാൻ പാടില്ല. ചില സംഭവങ്ങളിലൊക്കെ കാണുന്നുണ്ട് അങ്ങനെ തുറന്നിട്ട് വെച്ചാൽ തന്നെ വിഷാംശങ്ങൾ താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആ പിന്നെ ആ ഭക്ഷണത്തിലേക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് കഴിച്ചാൽ പിന്നെ മരണം ഉറപ്പാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒന്ന് പറയുക എന്നത് അതൊക്കെ നമ്മളെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പണ്ഡിതന്മാരുടെ കിതാബിൽ രേഖപ്പെടുത്തിയ വിഷയം വത്തർക്കു തഹ്വീരു ലവാനി, പാത്രങ്ങൾ മൂടി വെക്കാണ്ടിരിക്കൽ, അത് ദാരിദ്ര്യത്തെ വരുത്തുന്നതാണ്. മാത്രമല്ല വൈത്തുഫാവ് സുർജി സിറാജി ബിൻ നഫ്സി, ഊതിയിട്ട് വിളക്കണയ്ക്കുക, വിളക്ക് ഊതിക്കിടത്തുക. ഇന്ന് വിളക്കില്ല, ഏതായാലും ഇന്ന് കറണ്ടിൻ്റെ വിളക്കാണ്. പഴയ കാലത്തൊക്കെ ചിമ്മിണി വിളക്കാകുമ്പോൾ അതിനെ കിടത്തുന്ന അവസരം ഊതിട്ട് ഇങ്ങനെ കിടത്തുക. അപ്പോൾ തീയിലേക്ക് ഊതുക എന്ന സംഭവം, ഇപ്പോൾ ഒരു ചന്ദന തിരികെ കത്തിക്കുകയാണ്, അപ്പോൾ അതിനെ കിടത്തുമ്പോഴൊക്കെ എന്താണ് മണക്കാൻ വേണ്ടിയിട്ട്, അത് കത്തിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള വിഷയമല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതിനെ ഊതിക്കിടത്തുക എന്നുള്ള, ഊതിക്കിടത്തുക എന്നുള്ളത് എന്താണ് ദാരിദ്ര്യം ഒഴിച്ചതാണ്. നമ്മൾ കുടഞ്ഞിട്ടോ അല്ലെ മറ്റു രൂപത്തിലോ ഇത് കിടത്തുക. അതുപോലെ തന്നെ ഇതൊക്കെ ഇത്തരം സംഗതികൾ ഞാൻ പറഞ്ഞു, ദാരിദ്ര്യം വരുത്തുന്ന പല സംഗതികൾ ഇപ്പോൾ പറഞ്ഞു. അവസാന കിത്താബ് പറയുന്നു കുല്ലു ദാലിക യൂരിസുൽ ഫഖ്ര, കുല്ലു ദാലിക ഇപ്പറയപ്പെട്ടതെല്ലാം ദാരിദ്ര്യം വരുത്തുന്നതാണ്. ഒരിഫ ദാലിക ബിൽ ആധാർ, ഇത് ആധാറ് കൊണ്ടറിയപ്പെട്ടതാണ്. ആധാർ എന്നറിഞ്ഞെങ്കിൽ സ്വഹാബാക്കളുടെ ചരിത്രം മൂലം ഇതറിയപ്പെട്ട സംഗതികളാണ്. ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഒക്കെ നിന്ന് വരാൻ പാടില്ല. മേരുദ്ധരിക്കപ്പെട്ടവയെല്ലാം ദാരിദ്ര്യത്തെ ഉണ്ടാക്കുമെന്നറിയപ്പെട്ടിരിക്കുന്നു. ബിൽ ആധാറ്, ആധാറ് കൊണ്ടിട്ട് എന്ന് പറഞ്ഞാൽ സ്വഹാബികളുടെ വചനങ്ങളെ കൊണ്ട്. അപ്പോൾ സ്വഹാബാക്കളുടെ വചനങ്ങളെ കൊണ്ട് മനസ്സിലായതാണ്. അതുകൊണ്ട് എൻ്റെ മിനാത്തുകളെ ഇത്തരം പറയും തീർന്നിട്ടില്ല, ഇനിയും നമ്മൾക്ക് പറയാനുണ്ട്. ഹയാത്തിൽ ഹയവാനിൽ പറഞ്ഞ വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ ശർവാനിൽ ഒന്നാം ഭാഗം 238 പറഞ്ഞ ആ വിഷയത്തിൽ ഇനിയും പറയാനുണ്ട്. അപ്പോൾ എൻ്റെ മിനിങ്ങളെ, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അല്ല വരുന്നുണ്ടോ വന്നുകൊണ്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് നിർമ്മാർജ്ജനം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കി നല്ല റാഹത്തും സന്തോഷമുള്ള ജീവിതം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞത് കേട്ടത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പ്രിപ്പയറാകുക. അല്ലാഹു സുബ്ഹാനഹു വതആല റാഹത്ത് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.